Hi friends, welcome to Everyday I'm Calculating. Appo innathe video Village Extension Office Grade 2 previous year question paper analysis part 3 aanu. 2014 VEO ku chodicha korchu questions um adumayitte related aayittu ni PSC chodikkan sadhyathulla korchu questions aanu nammal innu discuss cheyanayittu povunathu. Appo innathe class like kadakku munbayitte ende channel aadiyayittu kaanunnavarkku subscribe cheyidekka. Subscribe cheyumbo notifications labhikkanayittu bell icon press cheyanum marakkarathu. Appo namukku innathe aadhyathe chodyathilekku kadakkam. India is a Videsha Rahasyaneshana Agency. ഏത് പേരിൽ അറിയപ്പെടുന്നു റോ ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏത് പേരിൽ അറിയപ്പെടുന്നു RAW റോ ഭാരതത്തിന്റെ വിദേശ ഇന്റലിജൻസ് ഏജൻസിയാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോ ഭാരതത്തിന്റെ വിദേശ ഇന്റലിജൻസ് ഏജൻസിയാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോ റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ് 1968 ലാണ് റോ സ്ഥാപിതമായത് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനും ശേഷമാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി 1968 റോ സ്ഥാപിതമായി 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷമാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് സ്ഥാപിതമായത് ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത് എജ്യുസാറ്റ് ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എജ്യുസാറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ഉപഗ്രഹമാണ് എജ്യുസാറ്റ് അല്ലെങ്കിൽ ജി സാറ്റ് ത്രീ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് 2004 എജ്യുസാറ്റ് വിക്ഷേപിച്ചത് അപ്പോൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ഉപഗ്രഹമാണ് എജ്യുസാറ്റ് അഥവാ ജി സാറ്റ് ത്രീ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് 2004 എജ്യുസാറ്റ് വിക്ഷേപിച്ചത് ബുൾ മാർക്കറ്റ് എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓഹരി വിപണി ബുൾ മാർക്കറ്റ് എന്ന പദം ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓഹരി വിപണികളാണ് ബോംബെ ഓഹരി വിപണിയും നാഷണൽ ഓഹരി വിപണിയും അപ്പോൾ ബുൾ മാർക്കറ്റ് എന്ന പദം ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓഹരി വിപണികളാണ് ബോംബെ ഓഹരി വിപണിയും നാഷണൽ ഓഹരി വിപണിയും 1966 ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവച്ച സമാധാന കരാർ ഏത് താഷ്കൻഡ് കരാർ 1966 ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവച്ച സമാധാന കരാറാണ് താഷ്കൻഡ് കരാർ 1966 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിനായി 1966 ജനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ താഷ്കൻഡിൽ വെച്ച് പ്രഖ്യാപനം നടന്ന സമാധാന ഉടമ്പടിയാണ് താഷ്കൻഡ് ഉടമ്പടി എന്താണ് 1966 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിനായി 1966 ജനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ താഷ്കൻഡിൽ വെച്ച് പ്രഖ്യാപനം നടന്ന സമാധാന ഉടമ്പടിയാണ് താഷ്കൻഡ് ഉടമ്പടി ഇന്ത്യ പാകിസ്ഥാൻ ആദ്യ യുദ്ധം നടന്ന വർഷം 1947 ഇന്ത്യ പാകിസ്ഥാൻ രണ്ടാമത്തെ യുദ്ധം നടന്ന വർഷം 1965 ഇന്ത്യ പാകിസ്ഥാൻ രണ്ടാമത്തെ യുദ്ധം അവസാനിപ്പിച്ച കരാറാണ് താഷ്കൻഡ് കരാർ താഷ്കൻഡ് കരാറിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി താഷ്കൻഡ് കരാറിൽ ഒപ്പുവച്ച പാകിസ്ഥാൻ പ്രസിഡന്റാണ് അയ്യൂബ് ഖാൻ താഷ്കൻഡ് കരാറിന് മധ്യസ്ഥം വഹിച്ച സോവിയറ്റ് യൂണിയന്റെ പ്രീമിയറാണ് അലക്സി കോസിജൻ അപ്പോൾ എന്താണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ആദ്യമായിട്ട് യുദ്ധം നടന്ന വർഷം 1947 ഇന്ത്യ പാകിസ്ഥാൻ രണ്ടാമത്തെ യുദ്ധം നടന്ന വർഷം 1965 ഇന്ത്യ പാകിസ്ഥാൻ രണ്ടാമത്തെ യുദ്ധം അവസാനിപ്പിച്ച കരാറാണ് താഷ്കൻഡ് കരാർ അപ്പോൾ താഷ്കൻഡ് കരാറിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കൻഡ് കരാറിൽ ഒപ്പുവച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാൻ താഷ്കൻഡ് കരാറിന് മധ്യസ്ഥം വഹിച്ച സോവിയറ്റ് യൂണിയന്റെ പ്രീമിയറാണ് അലക്സി കോസിജിൻ 1966 ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവച്ച സമാധാന കരാറാണ് താഷ്കൻഡ് കരാർ ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വയ്ക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതി വാൽമീകി അംബേദ്കർ ആവാസ് യോജന ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വയ്ക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് വാൽമീകി അംബേദ്കർ ആവാസ് യോജന വാൽമീകി അംബേദ്കർ ആവാസ് യോജന അല്ലെങ്കിൽ VAMBAY വാംബെ 2001 ഡിസംബർ 2 ആരംഭിച്ചത് ആരോഗ്യകരമായ നഗരാന്തരീക്ഷം സൃഷ്ടിക്കുക നഗരപ്രദേശങ്ങളിൽ പൊതുശൗചാലയങ്ങൾ നിർമ്മിക്കുക ചേരി നിവാസികൾക്ക് വാസഗൃഹങ്ങൾ നിർമ്മിക്കുക നിലവിലുള്ളവ പുനരുദ്ധരിക്കുക എന്നിവയൊക്കെയാണ് വാൽമീകി അംബേദ്കർ ആവാസ് യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അപ്പോൾ വാൽമീകി അംബേദ്കർ ആവാസ് യോജന ആരംഭിച്ചത് 2001 ഡിസംബർ 2
ആരോഗ്യകരമായ നഗരാന്തരീക്ഷം സൃഷ്ടിക്കുക, നഗരപ്രദേശങ്ങളിൽ പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കുക, ചേരി നിവാസികൾക്ക് വാസഗൃഹങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ളവ പുനരുദ്ധരിക്കുക എന്നിവയൊക്കെയാണ് വാൽമീകി അംബേദ്കർ ആവാസ് യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ആരംഭിച്ച വർഷം 2001. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 2. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 23. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 23. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. ആരുടെയാണ്? മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ 23 ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതിയാണ് സ്വരാജ് ട്രോഫി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികവിന് കേരള സർക്കാർ നൽകുന്ന ബഹുമതിയാണ് സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി നൽകി തുടങ്ങിയ വർഷം 1995-96. എന്നാൽ 1996-97 മുതൽ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിനെ അനുസ്മരിച്ചുകൊണ്ട് ട്രോഫിക്ക് സ്വരാജ് ട്രോഫി എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിന് സ്വരാജ് ട്രോഫിയും 25 ലക്ഷം രൂപയുടെ പ്രത്യേക പദ്ധതിയുടെ ധനസഹായവുമാണ് ലഭിക്കാറുള്ളത്. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. തുടർച്ചയായിട്ട് 3 തവണ സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത് നെടുമ്പനയാണ്. 1995-96 വർഷത്തിലാണ് സ്വരാജ് ട്രോഫി നൽകാൻ തുടങ്ങിയ വർഷം. 96-97 ആയപ്പോഴേക്കും മഹാത്മാഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ ട്രോഫിക്ക് സ്വരാജ് ട്രോഫി എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. സംസ്ഥാന തലത്തിൽ മികച്ച പഞ്ചായത്തിന് സ്വരാജ് ട്രോഫിയും 25 ലക്ഷം രൂപയുടെ പ്രത്യേക ധനസഹായവുമാണ് ലഭിക്കുക. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്താണ്. തുടർച്ചയായിട്ട് 3 തവണ സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത് നെടുമ്പനയാണ്. നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവ് ആര്? ഭരതമുനി. നാട്യശാസ്ത്രത്തിൻ്റെ കർത്താവാണ് ഭരതമുനി. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം നിംബസ്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘമാണ് നിംബസ് മേഘങ്ങൾ. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി. അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയർ പാളിയിലാണ് മേഘങ്ങൾ ഭൂരിഭാഗവും കാണപ്പെടുന്നത്. അപ്പം മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ നിംബസ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയർ പാളിയിലാണ് മേഘങ്ങൾ ഭൂരിഭാഗവും കാണപ്പെടുന്നത്. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഭൂമിയിലുണ്ടാകുന്ന ചലനങ്ങളും കമ്പനങ്ങളും അളക്കുവാനും വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഭൂകമ്പ തീവ്രത അളക്കുന്ന ഉപകരണമാണ് റിക്ടർ സ്കെയിൽ. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി. ഭൂമിയിലുണ്ടാകുന്ന ചലനങ്ങളും കമ്പനങ്ങളും അളക്കുവാനും വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. ഭൂകമ്പ തീവ്രത അളക്കുന്ന ഉപകരണം റിക്ടർ സ്കെയിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.